ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൻ. മാളൂസ് കിച്ചന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു ക്യാബേജ് തോരനാണ്. ജോലിക്കാർക്കും അതേപോലെ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല, മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാബേജ് തോരൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കടലപ്പരിപ്പും ഒരു സ്പൂൺ ഉഴുന്നുപരിപ്പും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കും. ഇതിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്, ഇനി ചൂടായ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ക്യാബേജ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ തന്നെ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇപ്പൊ സവാളയ്ക്ക് ഒന്ന് വഴങ്ങു വന്നിട്ടുണ്ട്, ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കരുത് കേട്ടോ. അതേപോലെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ക്യാബേജ് ഇങ്ങനെ കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കിയിട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഇതിൻ്റെ അകത്തല്ലാതെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും അതേപോലെ തന്നെ വറ്റൽമുളകൊക്കെയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ. നമ്മൾ സാധാരണ റെഡിയാക്കും പോലെ തേങ്ങ ചേർക്കണ്ട. ഇപ്പം ക്യാബേജിൻ്റെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കിയിടാം. നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പിന്റെയും കടലപ്പരിപ്പിന്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ടിട്ട് 1 മിനിറ്റും കൂടി ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആയിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇന്ന് നമ്മൾ റെഡിയാക്കിയ ക്യാബേജ് തോരൻ നമ്മൾ സാധാരണ റെഡിയാക്കുന്ന ക്യാബേജ് തോരൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് ബിൽട്ട സൈനിങ് ഓഫ്. ബൈ.